ജിൻസി ആ കഴിഞ്ഞു ഇതാ വരുവാ വരുവാ ലാസ്റ്റ് സ്നാപ്പാ ഇല്ല വരാം വരാം ശരി ഓക്കെ വേഗം വാട്ടോ എത്രയും പെട്ടെന്ന് അറിയിക്കേ. അയാളുടെ സ്ഥിതി അല്പം മോശമാണ്, തലയ്ക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളം നാണിച്ചു തലതായിട്ടുണ്ട്. കേരളത്തിൽ വീണ്ടും ദുരഭിമാന കൊല. അരിപ്പാറ ചെറായി വീട്ടിൽ അരുൺകുമാറാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ ഭാര്യ, പിതാവും സഹോദരന്മാരും അറസ്റ്റിൽ. പ്രതികളെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കൊണ്ടുവന്നപ്പോൾ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറി. നിങ്ങളുടെ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അവർ തന്നെയാണ് ഈ കൊല ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അരുടെ കൊന്നത് എന്റെ ചേട്ടായി തന്നെയാണ്, എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ വിടില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരത് നിഷേധിച്ചിട്ടുണ്ടല്ലോ. എന്റെ ചേട്ടായിമാരെ എനിക്കറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല. അന്വേഷണത്തിന്റെ പുരോഗതി അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കും, കൃത്യമായി അറിയിക്കും. ഇപ്പൊ മാറുന്നത് അല്പം തിരക്കുണ്ട്. അപ്പൊ മോനെ ജിത്തുട്ട, പറയ് എങ്ങനെയാ അളിയനെ കൊന്നത്? ആരൊക്കെയാ കൂടെ ഉണ്ടായിരുന്നത്? എന്താടാ നിന്റെ നാവറങ്ങിപ്പോയോ? സാറേ, ഞങ്ങൾ ചെയ്തിട്ടില്ല, അത് പറഞ്ഞില്ല സാറേ. പിന്നെ അങ്ങ് താഴെ റിയൽ എസ്റ്റേറ്റും ബാറും ഒക്കെ ആയി നടക്കുന്ന നിങ്ങള് ചുമ്മാ അങ്ങ് ചൊരം കയറി വന്നു എന്ന് പറഞ്ഞാ ഞങ്ങളങ്ങ് വിശ്വസിക്കണടാ. പാമ്പുംകാവിലെ ബംഗ്ലാവിലേക്ക് രാത്രി നിങ്ങളെ വണ്ടി കടന്നു പോകുന്നത് കണ്ടവരുണ്ട്. അതും ശരിയാണോ? ശരിയാണ്. പിന്നെ കമറ്റ് കൊടാനാണോടാ രാത്രി മലയും കയറി അങ്ങോട്ട് പോയത്? ജിൻസിയായിരുന്നു പ്രേമത്തിലായിരുന്ന കാലത്തെ, നിങ്ങൾ അതിനെതിരായിരുന്നു? ജിൻസി ഞങ്ങളുടെ ജീവനായിരുന്നു സാറെ. എന്നാ പറയും, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാതെ തുറന്നു പറഞ്ഞ നമുക്ക് രണ്ട് കൂട്ടർക്കും പണിയെടുപ്പാവും. പറയും. അവളുടെ വിവാഹം, കുടുംബമൊക്കെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു സാറെ. പക്ഷേ ജിൻസി എവിടെ? അവളുടെ നിക്കടി
അവളെ വിളിച്ചോട്ടോ, ഞങ്ങളെ കുടുംബത്തിനാകെ മാനക്കടായി സാറേ. ഇഷ്ടപ്പെട്ട പുരുഷനോട് ജീവിക്കുന്നത് എങ്ങനെയാണോ മാനക്കടാവുക, അവൻ ഞങ്ങളെ ജാതി ഒന്നല്ല സാറേ. ജാതി അല്ലെങ്കിലും നിങ്ങളെ കൊല്ലപ്പോ എന്റെ മറ്റോമാരോട് കൂടി കൂടെ എന്നാണ് പറ. വന്നാട്ടെ വന്നാട്ടെ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? വർക്കിച്ചനിരിക്കി ഇരിക്കി വർക്കിച്ച ജോണിക്കുട്ടി ഇരിക്കി. എന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറ. ആരാ ചെക്കനെ കൊന്നത്? പറ വർക്കിച്ച. കൊല്ലാൻ തന്നെയായിരുന്നു സാറേ തീരുമാനം, പക്ഷെ കൊന്നിട്ടില്ല. അപ്പോ പിന്നെ ആരാ ചെക്കനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടത്? അപ്പനോ അതോ മക്കളോ? നീ പറ ആരാ പയ്യനെ കൊന്നത്? ഞങ്ങളെല്ലാം പറഞ്ഞില്ല സാറേ. ഞാൻ പറയാം. പാമ്പൻകാവിൽ പോയി എന്നുള്ളത് നേരാ, ആ പയ്യനെ കണ്ടു എന്നുള്ളത് നേരാ, പക്ഷേ പ്പങ്ങളുടെ കെട്ടിയോ താഴെ വീണപ്പോ തിരിഞ്ഞു നോക്കാതെ നമ്മൾ വണ്ടിയെടുത്ത് പോന്നു. വണ്ടിയെടുത്ത് എങ്ങോട്ടാ പോയത്? മുണ്ടക്കത്തേക്കാ സാറേ. കാര്യങ്ങൾ വല്ലാതെ വളച്ചൊടിക്കുകയാണല്ലോ വർക്കിച്ചായ. അന്ന് രാത്രി ആശുപത്രിയുടെ സി സി ടി വിയിൽ നിന്റെ മുഖം ശരിക്ക് പതിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ സംഭവിച്ചു പറ ജോണിക്കുട്ടിയെ. ഇപ്പൊ ജോണിക്കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആരും കാണാതെ തള്ളി താഴേക്കിട്ടു, പക്ഷെ ചത്തില്ല. പിന്നെ ആശുപത്രിയിൽ പോയി ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇല്ലടാ, ഞങ്ങൾക്കെല്ലാം അറിയാമോ? ഇനി മൂന്ന് പേരുടെ പറഞ്ഞാ മതി, ആര് എപ്പോൾ എങ്ങനെ. ആശുപത്രി പോയി എന്നുള്ള നേരാ സാറേ, പക്ഷെ അതവന്റെ വിവരങ്ങൾ അറിയാണ്. അസുഖ വിവരം അന്വേഷിക്കാൻ വന്നവൻ പമ്മിപ്പമ്മി ഒരു കള്ളനെ പോലെയാണോ വരേണ്ടത്? വർക്കിച്ച, വർക്കിച്ചനും മക്കളും വല്ലാതെ അങ്ങ് വേർക്കും കേട്ടോ. എവിടെയോ എന്തൊക്കെയോ പാകപ്പിഴകളുണ്ട് സാറേ. ഡോക്ടർ പറയുന്നു ശ്വാസം മുട്ടിയാണ് അരുൺ മരിച്ചതെന്ന്. പക്ഷേ ഐ സിയുവിന്റെ മുന്നിലുള്ള സി സി ടി വിയിൽ ജോണിക്കുട്ടിയുടെ മുഖം പതിഞ്ഞിട്ടില്ല. അവനല്ലെങ്കിൽ പിന്നെ ആരാണ്? ആ, അവനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ഓ, ഫ്രാൻസിസ്. അവനെ ഒന്നുകൂടെ വിളിപ്പിക്കണം. ആ ഫ്രാൻസിസ്, താൻ എന്താ കണ്ടെന്ന് വെച്ചാൽ ഒന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. കണ്ടതല്ല സാറേ, ചെയ്തത് പറയാം. ഹലോ മോള്, കാത്തിരിക്കട്ടോ, വരാറായില്ലേ? വരാടോ. അച്ഛൻ തോറ്റുപോയ ഉമ്മ വച്ചോമനിച്ച കുഞ്ഞിക്കാല് ഈ മണ്ണിലൊന്ന് തൊടിയിക്കാൻ ഇനി അച്ഛന് കഴിയുമെന്ന് തോന്നുന്നില്ല. പാതിയടഞ്ഞ ജനലിലൂടെ ഈ ലോകം കാണുന്ന നിന്നെ കാണുമ്പോൾ അച്ഛൻ തളർന്നു പോകുന്നുണ്ടടി. വാങ്ങിയതൊന്നും തിരിച്ചു കൊടുക്കാനാവുന്നില്ല. നിങ്ങൾക്ക് തരാനും എൻ്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. തെറ്റാണെന്നറിയാം. പാതി വഴിയിൽ ഇട്ടിട്ടു പോയ ഈ അച്ഛനോട് മോള് പൊറുക്കണം.
ഹലോ ആ തരാം, എന്തായാലും തരാം, തീർച്ചയായിട്ടും തരാം, തരും. ക്യാഷ് റെഡിയാക്കിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വിളിക്കാം. എന്താ മോളെ? അപ്പനെന്തൊരു വിഷമം പോലെ. അപ്പനെ, അപ്പനൊരു വിഷമമില്ലടി. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എത്ര വട്ടം വിളിച്ചു എന്നേ. പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ടും ഒരു മാറ്റവും ഇല്ലല്ലയോ. എന്നാ ചെയ്യാനാ? കർത്താവിൻ്റെ ഒരു കളിയേ. ഇത്രയും കഷ്ടപ്പാട് ആർക്കും കൊടുക്കല്ലേ കർത്താവേ. അപ്പോ ഫ്രാൻസിസേ, ഞാൻ വന്ന കാര്യം അറിയാലോ. നാളെയാ നമ്മുടെ ഡേറ്റ്. രൂപ ഒന്നും രണ്ടും അല്ല, 10-15 ലക്ഷം ഉണ്ടേ. അപ്പൊ എങ്ങനെയാ, നീ അങ്ങ് കൊണ്ടുവരുമല്ലോ? അഥവാ അത് തെറ്റിയാല് ദേ, എഴുന്നേറ്റ് നടക്കൂലെങ്കിലും ഇതിനെടുത്ത് ഞാനങ്ങ് പോവേ. ശരിയാവൂന്ന് ഞാനൊന്ന് നോക്കട്ടെ. അച്ചായം പോ, കാശ് ഞാൻ എങ്ങനെയെങ്കിലും. മതി, അത് മതി, അത് മതി മോളെ. അച്ചായം പോവട്ടെ. അപ്പ, കട ഒരുപാടായില്ലേ? എന്നിട്ടും ഈ ഭാരം ചുമലെ നിരക്കി വെക്കാനും ആയില്ല. മതിയപ്പ, എന്നെ ഒന്ന് കൊന്നു തരോ. എത്രയും പെട്ടെന്ന് അറിയിക്കേ, അയാളുടെ ബന്ധുക്കൾ വരണം. ഇയാളാണോ ആ പേഷ്യന്റിനെ കൊണ്ടുവന്ന്? ഒന്ന് വന്നേ. അയാളുടെ സ്ഥിതി അല്പം മോശമാണ്, തലയ്ക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. വാർത്തകൾ തുടരുന്നു. അരിപ്പാറ അരുൺ കൊലപാതക കേസ് വഴിത്തിരിവിലേക്ക്. അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ പ്രത്യേക കോടതി തള്ളി. അരുൺ കൊലപാതക കേസിലെ പ്രതിയെ കാണാൻ പറ്റുമോ? തനിക്കൊരു വിസിറ്റർ ഉണ്ട്. ഞങ്ങൾ ലോകത്തിന്റെ എവിടെയെങ്കിലും പോയി ജീവിക്കില്ലായിരുന്നോ? ആരും ഉപദ്രവിക്കാതെ നിങ്ങളാണോ എന്റെ അരുണേട്ടനെ കൊന്ന്? സത്യം പറ, എന്തിനാ കൊന്നേന്ന് പറ. എന്തിനാ കൊന്നേ? എടോ, എല്ലാം അടുത്ത്
ജീവിതം അവസാനിപ്പിക്കാൻ പോയവനാണ് ഞാൻ. അവസാന സമയം ദൈവമായിട്ടൊരു നല്ല കാര്യം ചെയ്യിപ്പിച്ചതാണ്. അതിനും കാര്യമില്ലാതായല്ലോടോ. താനിങ്ങനെ ശവം പോലെ കിടക്കും പോലും. എനിക്ക് ജിൻസി അവള് പാവാണ്. മേലെ മാമല മേൽ ചിരി തൂകും താരകമാ എൻ മനതാരിൽ നിന്നനുരാഗം നെഞ്ചിൽ ഇന്നിട നെഞ്ചിൽ പിടയുന്നൊരു പ്രിയമോ നീ എന്നിൽ ചേർത്ത ചിറകായി മാറി വെള്ളിനൊളി പാരിൽ തൂകി അവൾ ശലഭമാ കാറ്റു തേടുമൊരു പാട്ടുമോളെ അവൾ കിളികളാ ഇങ്ങള് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അതിനിപ്പോ നിങ്ങൾ എവിടെയാ പോന്നു? അതാ ഞാൻ മരിച്ചുവല്ലോ. വേണ്ട ദിനം പറയുന്നോ? നിങ്ങൾ പോയാലേ ഞാൻ നമ്മുടെ മക്കളെ നോക്കി അങ്ങ് ജീവിക്കും. അതിന് നമുക്ക് മക്കളില്ലല്ലോ. ഞാനേ നല്ലൊരു അച്ഛനെയും കെട്ടി സുഖമായിട്ട് അങ്ങ് ജീവിക്കും. ഓഹോ നല്ല ഇവിടെ. അപ്പോ ആകാശത്തിന്റെ മേലെ ചെന്നിട്ട് ഞാൻ അവിടെയുള്ള കൂട്ടുകാരോട് പറയും, കണ്ടാടാ എന്റെ പെണ്ണ് ജീവിക്കണ കണ്ടോ, നല്ല ഉസിരുള്ള പെണ്ണായിട്ട്. മതി സൂചിപ്പിച്ചത്. നാളെ ഫോട്ടോ പിടിക്കാൻ പോണ്ടതല്ലേ? എത്ര മണിക്കാ പള്ളിയിൽ കെട്ടുന്ന പറഞ്ഞു? അത് 9 മണിക്കാന്ന് തോന്നുന്നു. എന്നാലേ എന്റെ മോൻ കിടന്നുറങ്ങാൻ നോക്ക്. Thank you.
ഒന്ന് പെട്ടെന്ന് ഇറങ്ങണം. ഇതിനകത്ത് അധികം നേരം നിൽക്കാൻ പറ്റില്ലേ? ഇങ്ങനൊരു ജീവിതമല്ല ഞങ്ങൾ കണ്ടത്. എന്നെ ഒന്ന് കൊന്നോ. നല്ല ഉച്ചിരുള്ള പെണ്ണ, ആകാശത്തിന്റെ മുകളിലിരുന്ന് അവിടുത്തെ കൂട്ടുകാരോട് അവൻ പറയുന്നുണ്ടാവും, കണ്ട എന്റെ പെണ്ണ് സന്തോഷമായി ജീവിക്കുന്ന കണ്ടോന്ന്, എന്റെ പെണ്ണ് സന്തോഷമായി ജീവിക്കുന്ന കണ്ടോന്ന്. അരുൺ കൊലപാതക കേസിലെ പ്രതിയെ പിടിച്ചല്ലോ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ലെങ്കിലും നിങ്ങളുടെ അച്ഛനും ഇതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ അപ്പൻ ആരും കൊല്ലാൻ കഴിയില്ല. എന്റെ അപ്പൻ എന്റെ കൂടെ വാപ്പ. സർ, അരുണില്ലാത്ത ജീവിതത്തിൽ ഈ കുട്ടിക്ക് നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്? മോള, എന്റെ മോള്.